നമസ്കാരം. നമ്മൾ ഇന്ന് ഈ മലമൂത്ര വിസർജനം മനുഷ്യന്റെ ശ്വാസം മുട്ടുന്ന ഒരു വലിയ പ്രയാസമുള്ളതും മറ്റ് രോഗങ്ങൾക്കും കാരണം ആകുന്ന ഒന്നാണ്. മലമൂത്ര വിസർജനം നടക്കുന്നില്ല ശരിയായി എങ്കിൽ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഇതിന് കാരണമായിട്ട് ഞാൻ ഓരോ ഇതിലും പറയാറുണ്ട്, നമ്മൾ ഒരു രോഗത്തിന് മരുന്ന് പറയുമ്പോൾ ആ മരുന്ന് പറഞ്ഞ് നീളിക്കുള്ളിൽ ഞാനങ്ങ് പോകുക എന്നതല്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങളിലൂടെ നീങ്ങിപ്പോകുക. നമ്മൾ അറിയാതെ നടന്നു പോയിട്ട് തട്ടി വീഴുന്നതും അറിഞ്ഞുകൊണ്ട് വീഴുന്നതും പോലെയാണ്. അപ്പോൾ രോഗങ്ങൾ വരാതിരിക്കാൻ എപ്പോഴും ഞാൻ ഒരു ഉപായം പറഞ്ഞുകൊള്ളു. കാരണം ഈ മലമൂത്ര വിസർജനങ്ങൾ കൂടുതലും നമ്മൾക്ക് ശരിയായ രീതിയിൽ പോകുന്നില്ല, മലശോധന അല്ലെങ്കിൽ വിസർജനങ്ങൾ പോകുന്നില്ല എന്നതിലെ കാരണം ഒന്ന്, കാലത്ത് ചിലർക്കൊരു ഹാബിറ്റ് ഉണ്ട്, എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ ചായ അല്ലെങ്കിൽ കോഫി. കോഫിയെ സംബന്ധിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നിട്ടുണ്ട്. കോഫി സ്ഥിരമായി കുടിക്കുന്ന ആളുകൾക്ക് മലശോധന വളരെ കുറവായിരിക്കും എന്ന് മാത്രമല്ല, അങ്ങനെയുള്ളവർ മലശോധനയ്ക്ക് വേണ്ടിയിട്ട് അധികേറെ നേരം ബാത്റൂമിൽ ഇരിക്കേണ്ടതായും വരുന്നു, അവർക്ക് വളരെ പ്രയാസപ്പെടേണ്ടതായിട്ടും വരുന്നു എന്നതിൽ കോഫി സ്ഥിരമായി കുടിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് അനുഭവിച്ചു നോക്കാം. കാരണം അവർക്ക് അതിൽ നിന്നും വലിയ ദോഷം. അതുകൊണ്ടാണ് ഞാൻ മുന്നൊരു വീഡിയോ കോഫിയെപ്പറ്റി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറയുന്നത്. കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം കോഫി കുടിക്കുന്നത് തെറ്റാണ് എന്നല്ല, അതിനും ഈ പറഞ്ഞ പോലെ ഒരു സമയമുണ്ട്. നല്ല തണുപ്പ്, നല്ല കൊടും തണുപ്പ്. നമ്മളിപ്പോൾ താമസിക്കുന്നത് കാശ്മീരിലോ അല്ലെങ്കിൽ സിംലയിലോ ഒന്നും അല്ല, അതേപോലെയുള്ള ഐസുള്ള സ്ഥലത്തൊന്നും അല്ല. പിന്നെ ശരീരത്തിന് ഒന്ന് ബ്ലഡ് സർക്യൂട്ട് ശരിയായി നടക്കുന്നതിന് വേണ്ടി അതിന് മറ്റു പിന്നെ ഭക്ഷണങ്ങൾ കൊണ്ടും നമുക്കത് നടത്താമെന്നതാണ്. അതിന് ചിലർ ഡ്രിങ്ക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തല്ല നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴും കോഫി കുടിക്കേണ്ട, അതൊരു ശീലമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ കോഫി കുടിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മലശോധന വളരെ ബുദ്ധിമുട്ടുണ്ടാകും നമുക്കെന്നതാണ്. അപ്പോൾ പിന്നെ ഈ ചായ, അതേപോലെ ഇന്നിച്ച ഉടനെ ഒരു ചായ കുടിക്കുക, വെറും വയറ്റിൽ ഒരു ചായ, ഒരു കോഫി കുടിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സിഗരറ്റ് എടുത്തിട്ട്, പിന്നെ ചിലർക്ക് അങ്ങനെയുണ്ട്, സിഗരറ്റ് വായിൽ വെച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ബീഡി ഇങ്ങനെ പുകയ്ക്കുന്ന സാധനങ്ങൾ വെച്ചില്ലെങ്കിൽ മലമൂത്ര വിസർജനം പോകില്ല എന്ന് അവരുടെ ഒരു അനുഭവം തോന്നലാണത്. കാരണം അറിവില്ലായ്മ കൊണ്ടാണ്. അതില്ലെങ്കിൽ പോകില്ല, കാരണം അവർ വീണ്ടും രോഗം വരുത്തി വെക്കുകയാണ്, വീണ്ടും അതിനെ തടയുകയാണ് എന്ന് അവർക്കറിയില്ല. അത് ഒഴിവാക്കാൻ അവരെ കൊണ്ട് സാധിക്കാത്തതുകൊണ്ട് അതില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ലഹരികൾ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളവരിലാണ് ഏറ്റവും കൂടുതൽ ഈ പ്രശ്നം. അപ്പം ഞാൻ ഈ പ്രശ്നം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുണ്ട് എങ്കിൽ ആ ഒരു ഹാബിറ്റിനെ വളരെ വേഗത്തിൽ അല്പാൽപമായി കുറച്ചു കൊണ്ടുവരിക എന്നതാണ് രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി. അതുപോലെ ചിലർക്ക് ദാഹിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ശരീരത്തിന് ജലാംശം ആവശ്യമാണ്, ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. എവിടെ നിന്നും ഏതെന്നും കാലവും ഒന്നും നോക്കാതെ കിട്ടുന്നിടത്തു നിന്നെല്ലാം വെള്ളം കോരി കുടിക്കും നമ്മൾ. എന്നാൽ വെള്ളം കുടിക്കുമ്പോൾ ഒന്നുകിൽ വെള്ളം നമ്മൾ കോരി വെച്ച് അത് തെളിഞ്ഞതിന് ശേഷം പഴയുള്ള, കാരണം നമ്മൾ ആയുർവേദത്തെ പറ്റിയാണ് പറയുക, ഇതൊക്കെ ഇന്ന് നടക്കുകയോട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടക്കും, നടക്കില്ലെന്നെങ്കിൽ നിങ്ങൾ രോഗം കൊണ്ട് നടന്നോളൂ എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളുടെ ജീവനെ രക്ഷിക്കാനുള്ള അധികാരി നിങ്ങൾ തന്നെയാണ്, നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവന്റെ അധികാരി. അപ്പോൾ അവിടെ എന്നാണ് ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത്? നമ്മളുടെ ഓരോ മാർഗങ്ങളെയും വളരെ ശ്രദ്ധയോടു കൂടി നമ്മൾ പോകുക എന്നതാണ്. അതിന് പോകാൻ കഴിയാതെ എന്നെ മറ്റാരെങ്കിലും എന്ന് രക്ഷിക്കും എന്ന് കാണുന്നവർക്ക് രോഗം കൊണ്ട് നടക്കുവാനേ സാധിക്കൂ എന്നതാണ്. അതുകൊണ്ടാണ് ചിലരങ്ങനെ പറയും, ഇതൊക്കെ ആണുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആടൂ എന്നേ ഉത്തരവേ ഉള്ളൂ, കടുത്ത ഉത്തരം തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം ഒന്നുകിൽ കോരി വെച്ചതൊന്ന് അടിയുക എന്ന് പറയും. നമ്മൾ പഴയ കാലങ്ങളിൽ നമ്മൾ മൺകുടത്തിലൊക്കെ വെള്ളം കോരി വെച്ച അടിയിലെ ചരളിന്റെ കല്ലുകൾ, ഇന്നിപ്പോൾ ചരളൊന്നും കിട്ടാനില്ല, ആറ്റിലെ കല്ലുകളൊക്കെ നിർത്തിയില്ലെങ്കിൽ ചുണ്ണാമ്പ് കരിക്കട്ടൊക്കെ ഇട്ടുകൊണ്ട് വെള്ളം തെളിച്ചു നോക്കുക. അത് അടിഞ്ഞു കഴിഞ്ഞിട്ട് അതിലെ മറ്റ് കീടങ്ങളോ അണുക്കളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് അടിഞ്ഞ് നശീകരിച്ചതിന് ശേഷം ആ മേളിൽ നിന്ന് ആ വെള്ളം എടുത്ത് കുടിക്കുവാൻ, അങ്ങനെയുള്ള വെള്ളത്തിന് കുഴപ്പമില്ലാതെ നമ്മൾ അടിക്കടി ഫ്രിഡ്ജിൽ നിന്നുള്ള തണുത്ത വെള്ളങ്ങൾ എടുത്ത് കുടിക്കുക, എവിടെ കിട്ടിയാലും വെള്ളം കോരി കുടിക്കുക, മിനറൽ വാട്ടറാണ് എന്ന് പറഞ്ഞ് കടലിൽ നിന്നും നമ്മൾ വലിയ ഫാഷനായി കൊണ്ടുവരണം എന്ന് കുടിക്കാറുണ്ട് ചിലർ. കാരണം ചിലർക്കതൊരു ഫാഷനാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, പുറത്ത് പോകുമ്പോൾ ഒന്നുമില്ലെങ്കിലും ഒരു ബാഗ് തൂക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ബാഗ് കയ്യിലില്ലെങ്കിൽ അവർക്ക് ഒരു ഒരാൾ കൂടെ വേണമെന്നത് പോലെയാണ്. കാരണം ആ ബാഗിൽ ഒന്നും കാണത്തില്ല. കൂടി വന്നു കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിൽ കൂടുതൽ അതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൂക്കുന്ന പെയിന്റ്, ലിപ്സ്റ്റിക് എന്ന് പറയുന്ന പെയിന്റ് അല്ലെങ്കിൽ സ്ലൈഡ് കൺമഷ്യ, അതൊന്നും ഇപ്പം ഇല്ല, അതൊക്കെ ആക്ഷേപമാണ്. പഴയ കാലത്താണെങ്കിൽ സ്ലൈഡ് കൺമഷ്യ ഒക്കെയാണ്, ഇപ്പം അതൊന്നും ആയിരിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ളതെ കാണുക, അല്ലാതെ അതിനകത്ത് ഒരു ഉറപ്പിനും കാണില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതല്ല വേണ്ടത്. ഈ അലങ്കാരത്തെക്കാൾ വലുത് നമ്മൾക്ക് അറിവാണ് വേണ്ടത്.
എന്തിനാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം? ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപകരിക്കുക എന്നാണ്. അപ്പോൾ ആവശ്യമില്ലാത്തത് എടുത്ത് നമ്മൾ കഴിക്കുവാൻ പോകരുത്, കടയിൽ നിന്ന് ഡ്രിങ്ക്സ് വാങ്ങിച്ച് കുടിക്കുക. അപ്പം ഇങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നതിനും നമ്മളെപ്പോഴും വെള്ളം ചൂടാക്കി അതൊന്ന് തണുത്തിന് ശേഷം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ കുടിക്കാൻ പറ്റാത്തവർക്കാണ് ഞാൻ ഈ പറഞ്ഞ വീട്ടിൽ വെച്ച് നമ്മൾ കോരി വെച്ച കണക്റ്റിൽ, നമ്മൾ വീട്ടിൽ നിന്ന് പഴയ കാലത്തൊക്കെ ഇപ്പോഴെല്ലാം പൈപ്പ് ഒക്കെ വന്ന പേപ്പറിൽ നിന്ന് വരുന്ന അശുദ്ധമായ വെള്ളമാണെന്ന് തന്നെ പറയാം. കിണറ്റിൽ നിന്നൊക്കെ തന്നെ ഭൂമിക്കടിയിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളമാണ്. കാരണം അത് ഫിൽട്ടർ ചെയ്ത് വരുന്നതാണ്. ഈ മഴ പെയ്തു പോകുന്നതും ഭൂമിക്കടിയിലുള്ളതും അതിന് ഒരു ഫിൽട്ടറിന് തുല്യമായാണ്. ഓരോ മണൽ തരികൾക്കുള്ളിൽ നിന്നും ഉറഞ്ഞു വരുന്ന വെള്ളം ഫിൽട്ടർ ചെയ്ത് വരുന്നത്, വീണ്ടും നമ്മൾ അതിലെടുത്ത് ഫിൽട്ടർ ചെയ്യുകയാണ്, ഈ കുളത്തിൽ സൂക്ഷിച്ച് വെക്കുക എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എടുത്ത് കുടിക്കുന്ന വെള്ളത്തിന് ദോഷമില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നതിലും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള കാരണം ഇങ്ങനെയൊക്കെ കുടിച്ച് കഴിയുമ്പോഴാണ് നമ്മൾക്ക് അത് ദഹനത്തെ ബാധിക്കും എന്നതുകൊണ്ടാണ് ഈ മലശോധന ഉണ്ട്. അപ്പം അത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാരണം. അപ്പം ഇതുകൊണ്ടൊക്കെ നമ്മൾ ചെയ്യുന്ന ആളാണ് എങ്കിലും ഇല്ല എങ്കിലും നമുക്കിങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ തന്നെ മറ്റൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് വേഗം ചെയ്യാവുന്ന ഒരു ഉപാധിയാണ്. നമ്മൾ ത്രിഫല ചൂർണം കടയിലൊക്കെ വാങ്ങാൻ കിട്ടും. ആ ത്രിഫല ചൂർണം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. ത്രിഫല ചൂർണം ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്. വലിയ കാര്യങ്ങളത് അങ്ങാടി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ മതി. അതുണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകും. അങ്ങനെ ഇതുണ്ടാക്കിയ ഒരല്പം ഉണ്ടാക്കുക, കൂടുതലൊന്നും വേണ്ട, ഒരു ചെറിയ ഒരു 4-5 സ്പൂൺ മതി. ഒരു 100-200 മില്ലിഗ്രാം ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്തും ആവശ്യം വരും. അപ്പോൾ ഈ ത്രിഫല ചൂർണം ഇത് കഴിക്കേണ്ടതിന് സമയം, ത്രിഫല ചൂർണം നല്ലതാണ്, പക്ഷെ അത് കഴിക്കേണ്ട സമയങ്ങളും ഉള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ രോഗത്തിന് എപ്പോൾ കഴിക്കണമെന്ന ഒരു നിർബന്ധമുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ ഫലം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ മലമൂത്ര വിസർജനങ്ങൾക്ക് തടസ്സമാകുന്നു പോകുന്നില്ല എന്നുള്ളവർ കഴിക്കുന്നത് എപ്പോഴും രാത്രിയിലത്തെ ഭക്ഷണത്തിന് ശേഷം മാത്രമായിരിക്കണം. അത് കൂടുതലൊന്നും കഴിക്കാൻ പോവുകയും ചെയ്യരുത്. ഒരു 3 അല്ലെങ്കിൽ 4 നുള്ള് എന്ന് പറഞ്ഞാൽ 1/2 സ്പൂണ് ഇല്ലെങ്കിൽ 1/2 സ്പൂൺ, അതിൽ കൂടാൻ പാടില്ല. 1/2 സ്പൂൺ എന്ന് പറയുന്നത് ടേബിൾ സ്പൂൺ ആകുകയും ചെയ്ത് ചെറിയ സ്പൂൺ, അതിനാണ് ഞാൻ നുള്ള് പറഞ്ഞത്. ഒരു 4 നുള്ള്, അത് കൂടുതൽ നമ്മൾ കഴിക്കരുത്. 4 നുള്ള് നമ്മളെടുത്ത് വായിലിട്ട് ഒരല്പം തിളപ്പച്ചാറിയ ചൂടുവെള്ളവും കിടക്കുന്നതിന് മുമ്പ്, അത് തന്നെയല്ല 10 മണിക്ക് ശേഷമല്ല, ഇത് ഞാൻ പറയുന്ന മരുന്നുകൾ 10 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണ്. കാരണം ഫലം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇയാളെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ആയില്ലല്ലോ എന്ന് പറഞ്ഞാൽ താൻ അങ്ങനെ അല്ലടോ ചെയ്തത്, അതുകൊണ്ടാണോ അതിന് ഗുണം കിട്ടാത്തതെന്ന് പറയുള്ളൂ. കാരണം 10 മണി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു നേരം വിശന്നിരുന്നത് കൊണ്ട് നിങ്ങൾ മരിച്ചു പോകുന്നു, എന്റെ ബോഡി കുറഞ്ഞു പോകുന്നു, ഒന്നുമില്ല, നിങ്ങൾക്ക് എനർജി കൂടത്തേ ഉള്ളൂ എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 10 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് എങ്കിൽ അവർക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു 4 നുള്ളി വായിലിട്ട് ഒരല്പം ചൂടുവെള്ളവും കുടിച്ചു കഴിഞ്ഞാൽ രാവിലെ അവരുടെ ഈ മലമൂത്ര വിസർജനം തടസ്സമായിരിക്കുന്നതിൽ നിന്നും രക്ഷ നേടാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. കാരണം ഇതൊരു ഉപദ്രവമുള്ളതല്ല, ശരീരത്തിന് ഒരു സൈഡ് എഫക്റ്റ് ഉള്ളതല്ല ത്രിഫല ചൂർണം എന്ന് പറയുന്നത്. ത്രിഫല ചൂർണം അത് ഒറിജിനൽ ആയിരിക്കുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുക. നിങ്ങൾ 25-50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ കിട്ടുന്ന സാധനങ്ങളാണ് വീട്ടിൽ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. പക്ഷെ അതുകൊണ്ട് 25-50 രൂപയുടെ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങുന്ന സാധനത്തിന് പകരം നമ്മൾ മറ്റൊരു വശത്തിന് പോയി കഴിഞ്ഞാൽ വണ്ടി ചാർജും അവിടെ കുളിക്കേണ്ട ഫീസും എല്ലാം കൂടെ കണക്കി കൂട്ടുമ്പോൾ ഏതാണ് ലാഭം? പിന്നെ അതിനപ്പുറത്തെ വലിയൊരു ലാഭം ശരീര മനസ്സിൻ്റെ ധനം, അതും ശ്രദ്ധിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ത്രിഫല ചൂർണം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണ്, ചിലർക്ക് പിടിക്കാത്തവരായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട് ആയുർവേദത്തെപ്പറ്റി പറയുമ്പോൾ അനുഭവമാണ് ആധാരം അല്ലെങ്കിൽ പ്രമാണമെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ കൊടുത്തിരുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം അനുഭവങ്ങളും ആണ് അനുഭവങ്ങൾ കാഴ്ചകൾ എന്ന് നമ്മൾ കേട്ടു. അനുഭവങ്ങൾ വെളിച്ചങ്ങളാണ്, അനുഭവമാണ് നമ്മുടെ വെളിച്ചം. ആധാരം പത്രമല്ല, പത്രത്തെക്കാൾ വലുത് അനുഭവമാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ കണിക്കൊന്ന വിഷുക്കണിക്ക് പൂ വെക്കില്ലേ, ഈ വിഷുക്കണിക്ക് പൂ വെക്കുന്ന കൊന്ന, ഈ കൊന്നയുടെ അല്പം ഇലയെടുക്കുക. ഇലയെന്ന് പറയുമ്പോൾ അത് ഏറ്റവും തളിർത്ത ഇലയുമാകരുത്, അത് അധികം വിളഞ്ഞ അല്ലെങ്കിൽ മൂത്തുപോയ ഇലയുമാകരുത്, മധ്യമത്തിൽ ഉള്ള ഇല കുറച്ചെടുക്കുക. പറിച്ചെടുത്തുകൊണ്ട് അതൊന്ന് കഴുകി വൃത്തിയായി വെള്ളമെല്ലാം കളഞ്ഞു ഒരു തളികയിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ട് അതൊന്ന് ഉണക്കണം. ഉണക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സൺലൈറ്റ് നേരിട്ട് അടിച്ച് ഉണക്കാൻ പാടില്ല. വെയിലടിച്ചു വരുന്ന അതിന് ഏതെങ്കിലും മരം നല്ല ചൂടുള്ള സമയത്ത് ഏതെങ്കിലും മരത്തിന്റെ സൈഡിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിഴലിന്റെ ഭാഗത്ത് വെച്ചുകൊണ്ട് നമ്മൾ അത് ഉണക്കിയെടുക്കണം.
ഉണക്കിയെടുത്തിട്ട് ഇത് നന്നായി പൊടിച്ച് പൗഡറാക്കി ഒരു ബോട്ടിലിൽ വീട്ടിൽ സൂക്ഷിച്ചാൽ ഇതിന് മാത്രമല്ല മറ്റു പല അസുഖങ്ങൾക്കും വളരെ ഉപകാരം ചെയ്യുന്ന ഒരു നിസാരമെന്ന് നമ്മൾ കാണുന്ന ഒരു ഔഷധമാണ് കൊന്ന കണിക്കൊന്നയുടെ ഈ ഇല എന്ന് പറഞ്ഞു. ഈ ഇല ഇപ്രകാരം നിങ്ങൾ പൊടിച്ചെടുത്തത് വീട്ടിൽ ഇരിപ്പമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പൊടിച്ചെടുത്തുകൊണ്ട്, പിന്നെ ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറുണ്ട് 10 മണിക്കുമ്പോൾ കഴിക്കുന്നവർക്കാണ് എന്നത്. അപ്പോൾ ആ എടുത്ത പൊടി, നിങ്ങൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണിക്കൊന്നയുടെ ഈ പൊടി ഒരര സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളം നന്നായി തിളപ്പിച്ച് എടുക്കുമ്പോൾ തന്നെ, അടുപ്പിൽ നിന്ന് ആ വെള്ളം തിളച്ച ഉടൻ തന്നെ നമ്മൾ ഒരു അര സ്പൂണ് ചെറിയ സ്പൂണിന് അര സ്പൂണ് ഈ ഉണക്കിപ്പൊടിച്ച പൊടി ഗ്ലാസ്സിലേക്ക് ഇടുക. ഗ്ലാസ്സിലേക്ക് ഇട്ടതിന് ശേഷം ഈ തിളച്ച വെള്ളം നേരെ ആ ഗ്ലാസ്സിലേക്ക് പൊടിയുടെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ച് അവിടെ വെക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു വെക്കുക. എപ്പോഴാണ്? ഭക്ഷണത്തിന് ശേഷം, 10 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കുന്നവർക്ക്. ഭക്ഷണത്തിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വെള്ളം കുടിക്കാവുള്ളൂ. ആ ഭക്ഷണം കഴിച്ച ഉടനെ ഈ വെള്ളം ഇതിൻ്റെ കൂടെ കുടിക്കരുത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഈ കണിക്കൊന്നയുടെ ഉണക്കിപ്പൊടിച്ച ഈ ഇല ഉണക്കിപ്പൊടിച്ച പൊടി ഈ ഗ്ലാസ്സിലിട്ട് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് ആ വെള്ളം കുടിക്കാവുന്ന ചൂടിലൊന്ന് തണുക്കുമ്പോൾ നിങ്ങൾ പതുക്കെ പതുക്കെ ഒറ്റയടിക്ക് കുടിക്കുകയും ചെയ്യരുത്. അതെപ്പോഴും ശ്രദ്ധിക്കണം. ഞാൻ ഓരോന്നിലും പറയാറുണ്ട്, ഒറ്റയടിക്ക് ഒരു വെള്ളവും നമ്മൾ കുടിക്കരുത്. അത് അല്പാൽപമായി കുടിക്കുമ്പോൾ അതിങ്ങനെ താഴെ വരേക്ക്, ആ ഒരു ഗ്ലാസ് വെള്ളവും കുടിച്ച് അല്പം കഴിഞ്ഞു നിങ്ങൾ കിടന്നുറങ്ങിയാൽ, രാവിലെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു പ്രയാസം ഈ മലവിസർജനത്തിന് ഉണ്ടായിരിക്കില്ല. നിങ്ങൾ വേണമെങ്കിൽ 2-3 ദിവസവും കഴിച്ചു നോക്കും. അതുകൊണ്ട് ദോഷമുള്ള ഒരു കാര്യമില്ല, വളരെ ഔഷധമാണ്. എന്താണ് നമുക്കിവിടെ ചിലവായത്? ആ ഇലയൊന്ന് പറിച്ച് കണിക്കുന്നിട എവിടെയും കിട്ടുന്നതാണ്, ഇല പറിച്ച് കൊണ്ടുവന്ന്. കാരണം ത്രിഫലം പിടിക്കാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾക്ക് ത്രിഫലത്തിന്റെ മണം പിടിക്കുന്നില്ല. എന്റെ വീട്ടിൽ അങ്ങനെയാണ്. എന്റെ ഭാര്യയ്ക്ക് ത്രിഫലത്തിന്റെ മണം ഇഷ്ടമല്ല. അതിന്റെ ചില ആളുകൾക്ക് അങ്ങനെയാണ്. കാരണം നായ്ക്ക് നിറഞ്ഞു ചേരില്ല എന്ന് പറയുന്നത് പോലെയാണ്. ചില ആളുകൾക്ക് ചില മരുന്നുകൾ പിടിക്കൂല. അവർക്ക് പിടിക്കാത്തതിനും മരുന്നും ഉണ്ട്. അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ചിലർക്ക് പിടിക്കില്ല എന്നത് സത്യമാണ്, എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെ നിസാരമായ ഈ കണിക്കൊന്ന ഇല മധ്യമത്തിലുള്ളവ, അതാ ഈ തളിർ ഇലയും മൂത്തലയുമാകരുത്, മധ്യമത്തിലുള്ള ഇല തണലത്ത് വെച്ച് ഉണക്കിപ്പൊടിച്ചിട്ട് അതിൻ്റെ പൊടി കുപ്പിയിൽ സൂക്ഷിച്ച് വെച്ചാൽ വളരെ ഉപകാരമാണ്. പല ഉപയോഗങ്ങൾക്കും നമ്മൾക്ക് രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പം അതിലൊരല്പം പൊടി ഇട്ട് കുടിച്ചിട്ട് നിങ്ങൾ രാവിലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളുടെ മലശോധനയ്ക്ക് മറ്റ് ഒരു മരുന്നിൻ്റെ സഹായം കൂടാതെ ഈസിയായി. അപ്പം ഈ ബോധവൽക്കരണം നമ്മൾ പഴയ ആളുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന, നമുക്കിതൊക്കെ ഒരു നിസാരമായത്, ഇതൊക്കെ ഒന്നുമില്ല, 2 ടാബ്ലറ്റ് കഴിച്ചാൽ പോകും, ടാബ്ലറ്റ് കഴിച്ചാലും പോകും. പക്ഷേ ഗുണങ്ങളെയും നഷ്ടങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എപ്പോഴും ശരീരത്തെ രക്ഷിക്കുക എന്നത് നവനവന്റെ ചുമതലയാണ്, മറ്റൊരാളിൻ്റെ ചുമതലയല്ല. ആ ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരേക്കും നന്ദി, നമസ്കാരം.